താലിബാൻ സർക്കാരിന്റെ പേരിൽ തിരിച്ചിലുകൾ നടത്താനെന്ന വ്യാജേന പൊതുജനങ്ങളുടെ വീടുകളിൽ അതിക്രമിച്ചു കയറുന്നത് ഒഴിവാക്കണമെന്ന് അഫ്ഗാൻ ഇടക്കാല പ്രധാനമന്ത്രി മുല്ല ഹസൻ അബ്ദുൾ താലിബാനികൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള മുല്ല ഹസൻ അബ്ദുദിന്റെ ആദ്യ ഉത്തരവായിരുന്നു ഇത്. അഫ്ഗാനിസ്ഥാനിൽ ഭരണം തുടങ്ങിയ താലിബാൻ സർക്കാരിന്റെ പേരിൽ താലിബാൻ ഭീകരർ പൊതുജനങ്ങളുടെ വീടുകളിൽ അതിക്രമിച്ചു കയറുകയും വാഹനങ്ങൾ കടത്തുകയും വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. കാബൂളിലെ അഭയാർത്ഥി മന്ത്രാലയത്തിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന പരാതി കമ്മീഷനിൽ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ എത്തിയതോടെയാണ് പ്രധാനമന്ത്രി ഉത്തരവിറക്കിയത്. രാജ്യത്തിന്റെ ഏതെങ്കിലും പ്രദേശത്ത് ഒരു തിരച്ചിൽ ആവശ്യമാണെങ്കിൽ അതിന് പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ടെന്നും പ്രാദേശിക മാനദണ്ഡങ്ങളെയും ബഹുമാനിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അനുമതിയില്ലാതെ തിരച്ചിലുകൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ഓഫീസ് വ്യക്തമാക്കി. സൈനിക ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്വകാര്യ വീടുകൾ ഉപേക്ഷിച്ച് സൈനിക താവളത്തിലേക്ക് മാറണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിപ്പിച്ച മറ്റൊരു ഉത്തരവിൽ പറയുന്നു. താലിബാൻ രാജ്യം ഏറ്റെടുത്തതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രാലയങ്ങളിലെ ചില ജീവനക്കാർ അവരുടെ വീടുകളിൽ നിന്നു തന്നെ ജോലി ചെയ്ത് വരികയായിരുന്നു. അതിനിടെ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ അഫ്ഗാനിൽ നിന്ന് പലായനത്തിന്റെ വാർത്തകളാണ് ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലേക്ക് ചേക്കാറാൻ ശ്രമിച്ച 1000 അഫ്ഗാനികളെ താലിബാൻ തടഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയായ പാകിസ്ഥാനിൽ നിന്ന് 100 മാത്രം അകലെയുള്ള വ്യാപാര നഗരമായ സ്പിൻ ബോൾഡാക്കിൽ വെച്ചാണ് ജനങ്ങളെ തടഞ്ഞത്. നിരവധി തവണ അതിർത്തി കടക്കാൻ ശ്രമിച്ചെങ്കിലും താലിബാൻ തടയുകയായിരുന്നുവെന്ന് 25-കാരനായ സക്രിയുല്ല പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ജോലിയില്ല, ജോലിക്കായി അതിർത്തി കടന്നേ മതിയാകൂ എന്നും സക്രിയുല്ല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.